ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പള്ളിയിൽ വന്നിരിക്കുന്നവർക്ക് ഒരു വലിയ പണിഷ്മെന്റാണ്. ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ എനിക്ക് ഈ അൾത്താരയിൽ നിന്നും വായിക്കണം. വായിച്ച് ഞാനും കുഴയും, അത് കേട്ട് നിങ്ങളും കുഴയും. അതുകൊണ്ട് സമാധാനത്തോടുകൂടി ഇരിക്കുക. ധൃതിയുള്ളവർക്ക് പോകാവുന്നതാണ്, കാരണം പെട്ടെന്ന് തീരുവാനായിട്ട് സാധ്യതയില്ല. കുറേ അധികം പേരുകളുണ്ട്. നമ്മുടെ വടക്കും ഭാഗം പരിശുദ്ധ ഫാത്തിമ മാതാവിനോട് ഏറെ വിശ്വാസത്തോടുകൂടി കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള മലയാളി സഹോദരങ്ങൾ, അത് വിവിധ റീത്തുകളിൽപ്പെട്ട സഹോദരങ്ങൾ, അക്രൈസ്തവരായ സഹോദരങ്ങൾ, ക്രിസ്ത്യൻ കൂട്ടായ്മയിൽ തന്നെയുള്ള വിവിധ മക്കൾ വളരെ വിശ്വാസത്തോടുകൂടി പരിശുദ്ധ ഫാത്തിമ മാതാവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തരും എന്ന ആ ഒരു ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് എൻ്റെ പക്കൽ പ്രാർത്ഥനാ സഹായവുമായി കടന്നു വന്നിരിക്കുന്നത്. പലരുടെയും നിയോഗങ്ങൾ വായിക്കുമ്പോൾ വളരെ സങ്കടം വരും. ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. എന്തുമാത്രം പ്രയാസങ്ങളിലൂടെയാണ് ഓരോ കുടുംബവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായി ഈ അവസ്ഥയിലും അവരുടെ ഏക പ്രത്യാശ പ്രാർത്ഥനയാണ്. അവരുടെ മുന്നിൽ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടു. ഇനി പ്രാർത്ഥന എന്ന ഒരു വാതിലാണ് ഈ സഹോദരങ്ങളുടെ മുന്നിൽ ഉള്ളത്. അവിടെയാണ് പരിശുദ്ധ അമ്മ ആ വാതിൽ തുറന്ന് കടന്നു വന്ന് അവരെ ഉള്ളിലേക്ക്, അവരുടെ സങ്കടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നുമെല്ലാം ഒരു പുനരുദ്ധാരണത്തിലേക്ക്, ഒരു മഹത്വത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ഒരു പരിഹാര മാർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന വലിയ വിശ്വാസം ഈ മക്കൾക്കുണ്ട്. ആ വിശ്വാസത്തെ പൂർണ്ണമായും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഈ അൾത്താരയിൽ ഈ ബലിയർപ്പണ സമയത്ത് സമർപ്പിക്കുകയാണ്, അവരുടെ പേരുകൾ സമർപ്പിക്കുകയാണ്, കാഴ്ചവെക്കുകയാണ്. ഇന്നലെ നമ്മൾ 346 സഹോദരങ്ങളുടെ പേരും സ്ഥലവും വായിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ബാക്കി അത് കഴിഞ്ഞിട്ട് 347-ാമത്തെ അംഗം മുതൽ നമ്മൾ വായിക്കുന്നതായിരിക്കും. നമുക്ക് അത് ഈ പേരുകൾ തന്നവർ മാത്രമല്ല, തരാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണവും മറ്റ് ജോലി തിരക്ക് കാരണം തരാതെ പോയവരുമുണ്ട്. ഇനി തന്നവരിൽ തന്നെ ഞാൻ വിട്ടുപോയവരുണ്ടാകും. അവരെല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ കാഴ്ചവെക്കാം. അവരോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ സമർപ്പിച്ച 346 പേരെയും സമർപ്പിക്കുക കൂടി ചെയ്യാം. കോട്ടയം സ്വദേശികളായ എൽമ ജോസഫ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനു വേണ്ടിയും, ജോസ് ജോസഫ് ദൈവികതയിൽ വളരുന്നതിനു വേണ്ടിയും 8-ാം ജന്മദിനം ആഘോഷിക്കുന്ന നഥാനിയൽ ബിബുവിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. യൂസഫിൻ സണ്ണി, ഡാനിയൽ എന്നിവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ സ്തുതിക്കായും, ബെഞ്ചമിൻ ജെറോം വിൻസെന്റ് അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ സ്തുതിക്കായും, ബാസ്റ്റിൻ ജോണിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിക്കായും, പരിശുദ്ധാത്മാവിനാൽ ബാസ്റ്റിനും കുടുംബവും നിറയുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരേതനായ ശക്തികുളങ്ങര സ്വദേശി ജെറോം പൈസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും, ഫാദർ ജോസഫ് പുത്തൻപരയുടെ ആത്മശാന്തിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് പേരുകൾ നൽകിയിരിക്കുന്ന വിവിധ ജില്ലകളിലെ സഹോദരങ്ങളുടെ പേരുകളും സ്ഥലവും വായിക്കുകയാണ്. ഒരു പുരോഹിതൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക എന്നത്. പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. ഈശോ അതിനൊരു കൃപ പരിശുദ്ധ അമ്മ വഴി തന്നിരിക്കുന്നു. എത്ര മണിക്കൂർ വേണമെങ്കിലും വ്യക്തിപരമായി സഹായം ആവശ്യപ്പെടുന്ന
വ്യക്തികളെ ഓർക്കുകയും അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഞാൻ വളരെയധികം താല്പര്യം കാട്ടുന്നു. ഇന്ന് വെളുപ്പിന് കറക്റ്റ് 2:57 ആയപ്പോൾ എന്നെ മാതാവ് തട്ടി ഉണർത്തി, ഇന്ന് സമർപ്പിക്കാൻ പോകുന്ന എല്ലാവരെയും കാഴ്ചവെച്ചുകൊണ്ട് കരുണയുടെ ജപമാലയും 53 ജപമാലയും ചൊല്ലി സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ അപ്രകാരം തന്നെ അത് പൂർണ്ണമായും നിറവേറ്റുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ ഇടപെടുന്നുണ്ട്, അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഈ മക്കളെല്ലാവരും എന്നെ അറിയണം, എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടണം. ഞാൻ ഉണ്ട്, ആരെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല. എല്ലാവരെയും എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ വേദനകൾക്ക് കണ്ണീരിന് ഞാൻ എൻ്റെ മകൻ വഴി ഉത്തരം നൽകും എന്ന ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പേരുകൾ വായിക്കുകയാണ്. ആനി മണക്കാട്, പ്രിൻസി ഡേവിസ് ഇരിഞ്ഞാലക്കുട, ജോയ് മാത്യു കിടങ്ങൂർ കോട്ടയം, സുമ സുധീർ കല്ലുവാതുക്കൽ, ഷാൻഡി പോൾ തെല്ലകം കോട്ടയം, ജെൻസി കുമ്പളങ്ങി, എ ബി സജീഷ് കോഴിക്കോട്, ആൽവിൻ ജേക്കബ് പാല, ആൻസിലിൻ ആൽവിൻ പാല, സോണിയ പാലക്കാട്, ലിനറ്റ് ജെയിംസ് ഒറ്റപ്പാലം, രോഷ്നി അഗസ്റ്റിൻ എറണാകുളം, ഷിജു ചീറം തൃശൂർ, ഡെയ്സി നൂറനാട്, ബിവിൻ പോൾ ശക്തികുളങ്ങര, നിഷ ഏലിയാസ് അങ്കമാലി, ലൂസി മാടൻനട, മേഴ്സി സെബാസ്റ്റ്യൻ വലിയ പെരുമ്പുഴ, ആലീസ് കാസർഗോഡ്, മോനിഷ ചങ്ങനാശ്ശേരി, യേശുദാസ് ഡി ചെന്നിത്തല, സന്ധ്യ ജിൽസൺ വൈപ്പിൻ എറണാകുളം, ബിന്ദു ജോസഫ് വേലൂർ, മിനി ചാൾസ് എറണാകുളം, റോസി വിൽഫ്രഡ് ഷാർജ, നിഷ കെ ജോസഫ് കുവൈറ്റ്, ആൻസി ജോസഫ് ആലപ്പുഴ, ആര്യ തോമസ് USA, ഷോൺ തോമസ് അമേരിക്ക, ഷില്ലി അമേരിക്ക, വിജി നീണ്ടകര, മൈക്കിൾ ജോയേൽ മൃദുൽ ജയ തങ്കശ്ശേരി, ഷീജ സുനിൽ വലിയ പെരുമ്പുഴ, രമ്യ ചേർത്തല, റിനു ശൂരനാട്, എൽദോസ് യോഹന്നാൻ രാമമംഗലം എറണാകുളം, സോണി തൃശൂർ, ജിഷ തെക്കുംഭാഗം, ജസീന്ത കറുവഞ്ചൽ കണ്ണൂർ, സുജാത ഇടപ്പള്ളിക്കോട്ട, ഷീബ മിനി സെബാസ്റ്റ്യൻ തങ്കശ്ശേരി, ഷിബി പയ്യൻ പയ്യാവൂർ, അനുപമ അബുദാബി, ഗീതു ജോഫിൻ അങ്കമാലി, സോണി മറിയം ജോസ് പരവൂർ ആലപ്പുഴ, അനൂപ് ആന്റണി മൈനാഗപ്പള്ളി, ബൈജു ജോസഫ് കൊടുങ്ങല്ലൂർ, ലിൻഡ ജെ പെരുമൺ, ഡാലിയ എസ് റോയ് തിരുവനന്തപുരം, ചെറുപുഷ്പം ലൂർദ്പുരം, ഷീന രാജീവ് കോഴിക്കോട്, സോണിയ ജിംസൺ വലിയ പെരുമ്പുഴ, മിനി കടക്കമൺ, ജിഷ കാസർഗോഡ്, സുമ കരുനാഗപ്പള്ളി, ബിന്ദു ജിംസൺ പട്ടിക്കാട് തൃശൂർ, അഗസ്റ്റിൻ ശക്തികുളങ്ങര, എസ് കുമരേശൻ ചെന്നിത്തല, ബേബി ചെല്ലാനം, ജോബി മോൻ ചെല്ലാനം, ഫെനിൽ ചെല്ലാനം, സോണി ചെല്ലാനം, ജിൻസ് ചെല്ലാനം, റോണി മോൻ ചെല്ലാനം, ഷീനി വർഗീസ് ചാലക്കുടി, ജാസ്മിൻ സെബാസ്റ്റ്യൻ ഇരവിപുരം, ലില്ലിക്കുട്ടി രാജു ഹരിപ്പാട് മുട്ടം, സ്റ്റാനിസ്ലാവോസ് ഇരവിപുരം, ഷീല കോയിവിള, ഷിബു രാജു കോയിവിള, പ്രിൻസ് കോയിവിള, മജീഷ ഇടുക്കി, ജിമോൾ ആലുവ, സാലി കോശി തിരുവനന്തപുരം, സിൻസി ഷൈജു വെള്ളൻചിറ, വിജി രഞ്ജിത്ത് തിരുവനന്തപുരം, കലാമുരളി ചെങ്ങന്നൂർ, ലീജ ബിജു കിഴക്കമ്പലം, ഡോണ സുനിൽ പാലാവയൽ കാസർഗോഡ്, ഡിക്സി വൈറ്റസ് ഇരവിപുരം, മിനി വിളക്കണ്ണൂർ കണ്ണൂർ, വൃന്ദ വടക്കുംഭാഗം, സിൻസൺ ചുല്ലമാക്കിൽ തൃശൂർ, ബാബുജി ഹരിപ്പാട് മുട്ടം, ജലൂസ ഫ്രാൻസിസ് ചങ്ങനാശ്ശേരി, സോളമൻ അൽഫോൺസ് കുണ്ടറ, സാൻഡ്ര സനിൽ വയനാട്, ജ്യോതി കൃഷ്ണ കോട്ടയം,
ഷൈനി എദൂർ, മൈക്കിൾ എസ് തിരുമുല്ലാവാരം, ജിസ്സി ബെഹ്റൈൻ, മെർലിൻ ജോർജ് കൂരച്ചുണ്ട് കോഴിക്കോട്, ശ്രീകാന്ത് കോട്ടയം, സുധീർ സെബാസ്റ്റ്യൻ അരിനല്ലൂർ, റീന സിബിച്ചൻ മുക്കൂർ മല്ലപ്പള്ളി, മെൽവിൻ മല്ലപ്പള്ളി, മെർലിറ്റ് മാത്യു മല്ലപ്പള്ളി, സിബിച്ചൻ തോമസ് മല്ലപ്പള്ളി, സ്നേഹ കാസർഗോഡ്, എബ്രഹാം മല്ലപ്പള്ളി, ജോലി സുരേഷ് കാഞ്ഞിരപ്പള്ളി, ബിന്ദു ഒമാൻ, ലീലാമ്മ കുരീപ്പുഴ, രമണി ജെയിംസ് തൃപ്പണിത്തുറ, ബൈജൂസ് കറിയ ഓടനവട്ടം, ജോസിന പാല, ജിനീഷ് കർണാടക, തോമസ് മാലി കരുമതറ, ഡെയ്സി ജോസഫ് കാലടി മാണിക്യമംഗലം, ജോമോൾ ദുബായ്, രാജി സാജു വടക്കുംഭാഗം, ആശ ചെറുപുഴ, നീതു ആദിനാട് നോർത്ത് കരുനാഗപ്പള്ളി, സിജു പീറ്റർ ചേർത്തല, ക്ലീറ്റസ് കെ ഇ ആലപ്പുഴ, ആനി ബാബു മൂതാക്കര, നിർമ്മല പോൾ വടക്കുംഭാഗം, രജിമോൾ ആലപ്പുഴ, അമ്മു ഖത്തർ, ലിസി വിൻസൻ നെയ്യാറ്റിൻകര, സുനിത കൊല്ലം, ജസ്റ്റീന ഫ്രാങ്ക് മുണ്ടക്കൽ, ഷീബ എം ഇ ചെമ്പൻതൊട്ടി കണ്ണൂർ, നിർമ്മല ജോർജ് ഇരവിപുരം, വിജിത മൂവാറ്റുപുഴ, ജെയിൻ റോസ് പാലക്കാട്, ഇന്ദു ജിൻസി വണ്ടിപ്പെരിയാർ ഇടുക്കി, ഷൈജി ഇടുക്കി, ബെന്നി പി എം കേളകം കണ്ണൂർ, അമ്പിളി മസ്കറ്റ്, ജെയ്സൺ എം വി മുരിങ്ങൂർ, സുധാ പാപ്പച്ചൻ ഇരവിപുരം, വിൻസി റെയ്നോൾഡ് വടക്കുംഭാഗം, ആഗ്നസ് മാർട്ടിൻ അരവിള, മെഡോൺ പ്രദീപ് ചേർത്തല, എൽസി മത്തായ് കോന്നി, നിഷ മാത്യു ചങ്ങനാശ്ശേരി, ബ്ലെസ്സി രാജു തട്ടാരമ്പലം, അരുണ തിരുവനന്തപുരം, ബിന്ദു ഫ്രാൻസിസ് തൃശൂർ, ജൂഡിറ്റ് നീണ്ടകര, ബിൻസു സൂസ കുര്യാക്കോസ് കോട്ടയം, മിൻസി മരിയ പള്ളിക്കുന്ന്, ആംബിൾ ജോൺ ഇടപ്പള്ളി, മായ വർഗീസ് നെടുമ്പാശ്ശേരി, ഹരിലാൽ ആലപ്പുഴ മണ്ണാഞ്ചേരി, ജിതേഷ് വട്ടപ്പള്ളി ആലുവ, റെജി ആൻഡ്രോ ബാബു ബാംഗ്ലൂർ, മഹേഷ് എം പൊഴിയൂർ, ജാസ്മിൻ കൈതക്കോട്, ലിസി വടക്കുംഭാഗം, വിൻസൻ മരിയ ജോൺ അഞ്ചുതെങ്ങ്, മാത്യു വർഗീസ് പാലക്കാട്, ജേക്കബ് കുറുപ്പുംപടി, ബേബി പൗലോസ് പിറവം, ജോയ് ചോറ്റാനിക്കര, പ്രജിത ആലപ്പുഴ, പ്രദീപ് തണ്ണീർമുക്കം ചേർത്തല, രശ്മി തൃശൂർ, ആൽവിൻ ടി വർഗീസ് പത്തനംതിട്ട, മേബിൾ അങ്കമാലി തുറവൂർ, മിജിൽ തുറവൂർ, സാബു മൂക്കന്നൂർ തുറവൂർ, സിൽവി മൂക്കന്നൂർ, സുജ ആനിമോൻ ലുധിയാന പഞ്ചാബ്, ബ്ലേസി ജോസഫ് ആശ്രാമം, ജിജി ജോൺ ഈസോ കർണാടക, ജോവാഷ് യേശുദാസ് തിരുവനന്തപുരം, സോജിമോൻ ചെങ്ങന്നൂർ, ദിവ്യ കാസർഗോഡ്, സേറ നോർത്ത് പറവൂർ, ആൻഡ്രോ തൃശൂർ, വിനീത കൊട്ടാരക്കര, റെവറൻഡ് സിസ്റ്റർ ലീലാമ്മ അലോഷ്യസ്, സിസ്റ്റർ സെർവൻസ് ഓഫ് ദ പൂവർ, ബിന്ദു ഇരവിപുരം, ലിറ്റി ബാബു അല്ലൂർ, ഷൈനി ഡെന്നി വരാപ്പുഴ, സൂനമ്മ മാവേലിക്കര, മഞ്ജുഷ തിരുവനന്തപുരം, ടെൽമ സോളമൻ തിരുവനന്തപുരം പേട്ട, സാബു ജാസ്മിൻ തിരുമല, അലീന ഷൈജു പട്ടകടവ്, ഷാൻഡി മോൻ ടി എസ് ശ്രീകാര്യം തിരുവനന്തപുരം, അഞ്ജു ഗോപൻ ഏവൂർ കായംകുളം, ഷാജി വലിയമറ്റം വാഗമൺ, ജോഷി തെക്കുംഭാഗം, പ്രവീണ ഡാർവിൻ വർക്കല, അബിൻ ജോസഫ് പട്ടകടവ്, ദീപ്തി മണ്ണാഞ്ചേരി ആലപ്പുഴ, ഷീബ ജിമ്മി ലണ്ടൻ, ഷീന ഹൈദരാബാദ്, യേശുദാസൻ തെക്കുംഭാഗം, ആൻ മേരി ക്ലമൻ കൊല്ലം, ആന്റണി മരട് എറണാകുളം, ബിന്ദു ആന്റണി വൈപ്പിൻ,
പാപ്പച്ചൻ അങ്കമാലി, ഷിബു ബഹ്റൈൻ, കൊച്ചുമേരി ദേവസി, അദാത് തൃശൂർ, ഷൈൻ ജോസഫ് കണ്ണൂർ, സൂര്യ ബാംഗ്ലൂർ, ഏലിയാമ ഫിലിപ്പോസ് എഴുകോൺ, ജോസ് പനച്ചിക്കൽ ചേർത്തല, അഞ്ചുമോൾ അനുജ മോൾ മരുത്തടി, സംജിത് തോമസ് പന്തളം, എലിസബത്ത് അമേരിക്ക, ജോസഫ് അമേരിക്ക, അനീഷ് കടവൂർ, ബാർബര ജോയ് ശക്തികുളങ്ങര, ജെഫ്രിൻ ഇരവിപുരം, അല്ലി ജേക്കബ് തിരുവനന്തപുരം, ജോഷിയ സേവ്യർ കടവൂർ, വിൻസി അഭിലാഷ് അരിനെല്ലൂർ, ഷിബു ഐ വർഗീസ് കരിങ്ങാച്ചിറ, ലീലമ്മ ദുബായ്, ഷാൻഡി കുവൈറ്റ്, ജോജു മാപ്രാണം തൃശൂർ, മോളി ബ്രൂണോ ശക്തികുളങ്ങര, അന്നമ്മ ഔസൈപ് ആലപ്പുഴ, ലിസി ആന്റണി ചങ്ങനാശ്ശേരി, സിന്ധു ബിനോയ് മൂവാറ്റുപുഴ, സിന്ധു സന്തോഷ് ഇടുക്കി, ഡയാന അശ്വിൻ പള്ളുരുത്തി, സ്റ്റെഫി അരിനെല്ലൂർ, അന്നമോൾ അരിനെല്ലൂർ. എഡ്വീന അരിനെല്ലൂർ, ബെന്നി മാത്യു പൂഞ്ഞാർ, ബിന്ദു പ്രശോക് സുൽത്താൻ ബത്തേരി, ലൈബി ഉഴവൂർ, പ്രദീപ് എ ഫെർണാണ്ടസ് തെക്കുംഭാഗം, ലിജോ ജോർ അഹമ്മദാബാദ്, ചിന്നമ്മ സൂററ്റ് ഗുജറാത്ത്, മീന ബാംഗ്ലൂർ, ഹണി പൊൻകുന്നം, ജെനി സിബി തേവള്ളി, രേഷ്മ പുൽപ്പള്ളി, ജീമ മലപ്പുറം, ദീപ വിൻസൻ കണ്ണൂർ, കാർമൽ മേരി കോട്ടയം, സീറ്റ ജോസ് ഇരവിപുരം, ആന്ത്രിയ കോട്ടയം, അർച്ചന ദുബായ്, മിനി ജോസ് കടവൂർ, മിനി തോമസ് അരുവിളഞ്ഞ പൊയ്യയിൽ കണ്ണൂർ, അബ്രഹാം പുൽപ്പള്ളി വയനാട്, ജോബി ജോസഫ് പാല, ജോയ് പുളിക്കൽ തൃശൂർ, ലീല മാനുവൽ തങ്കശ്ശേരി, സോണി അടൂർ, ജാസ്മിൻ ഇരവിപുരം, ഗ്രേസ് മോൾ ഇരവിപുരം, ഡെസ്റ്റിമോണ ബിബു മാവേലിക്കര, ജോളി മേരി കാഞ്ഞിരകോട്, ബിജി ബിനോയ് ചിറയൻകീഴ്, റെൻസി ആലുവ, അനു മാത്യു കണ്ണൂർ, റോബിൻ തോമസ് മുട്ടപ്പള്ളി കോട്ടയം, അമൽ ജോമി ഇലങ്ങി, ടെസ്സി ഷെറിമോൻ ശക്തികുളങ്ങര, ആനി റോയ് മതിലകം തൃശൂർ, ഡയാന ജോൺലാൽ പുനലൂർ, സാജു പാവുമ്പ, ഇമ്മാനുവേൽ ശക്തികുളങ്ങര, ഷീജ പന്തളം, സോണിയ ജെറാൾഡ് കോയിവിള, രമ്യ പത്തനംതിട്ട, മരിയ സോണി ഇസ്രായേൽ, ഡേവിസൺ കുന്നംകുളം തൃശൂർ, പ്രിയദർശിനി വടക്കുംഭാഗം, അലീന അജേഷ് കട്ടപ്പന, സെറീറ്റ സിസീലിയ എറണാകുളം, സ്മിത ബാബു എറണാകുളം, പ്രിൻസി ദാസ് കാനഡ, സുജ മധ്യപ്രദേശ്, അനില മേരി കരിക്കുഴി, പ്രവീൺ കുമാർ സുൽത്താൻ ബത്തേരി, ടിങ്കിൾ ഗിരി അന്തിനാട് പാല, സുജോയ് ജോർജ് അന്തിനാട് പാല, സിന്ധ്യ കൊട്ടിയം, ലീലാമ ചെറിയാൻ നാലാം ചിറ, ഐറിൻ ദിഹാൾ വർക്കല, സജി വിൻസൻ മരുത്തടി, ബിന്ദു ടോണി കാഞ്ഞിരകോട്, ഷീബ ജിജോ ഇരവിപുരം, അസിൽ സോളമൻ കരിക്കുഴി, ബെഞ്ചമിൻ വിനോദ് കൊല്ലം, അന്നമ്മ മയ്യനാട്, സോഫി ഇടുക്കി, ജോജൻ ചേർത്തല, നിഖില ഹൈദരാബാദ്, കുഞ്ഞുമോൻ നെടുങ്കണ്ടം, സുഭാഷ് റീറ്റ ടെസ്സ മെജോ കുളങ്ങര ഭാഗം, കനകവള്ളി പുത്തൂർക്കര, മഞ്ജു സന്തോഷ് പരുമല, ആൻ മറിയ ഫ്രാൻസിസ് സൗദി അറേബ്യ, സാജു യോഹന്നാൻ വടക്കുംഭാഗം, ലാലു ജെയിംസ് ചങ്ങനാശ്ശേരി, മെറീന ബിജു ചങ്കോരത്ത്, സ്നേഹ അനിൽ ആര്യങ്കാവ്, ആശ നെഹൽ കൊല്ലം, ബീന സിജു മൂക്കന്നൂർ, മരിയ എറണാകുളം, അൽഫോൺസ് ജോസഫ് ജോണി ചങ്ങനാശ്ശേരി, നയൻതാര അർത്തുങ്കൽ, ജസ്റ്റിൻ കോട്ടയം, ലിസമ്മ ചങ്ങനാശ്ശേരി, ദിവ്യ വൈക്കം, ബിജി മാവേലിക്കര, ബിന്ദു കോഴിക്കോട്, സീന ജോമോൻ കോച്ചേൽ എറണാകുളം, മബിത ഇരവിപുരം, റിത്സ മറിയ എറണാകുളം, മോഹൻ ജോൺ കോയിവിള, സാബു തലമുകിൽ,
മിനി കോഴിക്കോട്, സിന്ധു പി ആർ കൂരാളി കോട്ടയം, ജോസിൻ എറണാകുളം, ബെറ്റ്സി പോൾസൺ പാവരാട്ടി, ലിറ്റി വർഗീസ് ആലപ്പുഴ, സിനോജ് കോട്ടയം, വിജയ് വർഗീസ് ആലപ്പുഴ, സോണിയ ജോസ് വടക്കുംഭാഗം, ബീന അനിൽ വടക്കുംഭാഗം, കൈലാസ് നാഥ് ആറ്റിങ്ങൽ, സുനിത ജോസഫ് കോട്ടയം, ജോയ് കൂവപ്പാടി, ജാമിനി ജോയ് കൂവപ്പാടി, ജോമി ജോയ് കൂവപ്പാടി, ഷൈല ഡൽഹി, പ്രിയ റോയ് ഇരവിപുരം, സിമി അരൂർ, ഡൊമിനിക് സാവിയോ ഇരവിപുരം, ഓമന കോഴിക്കോട്, അനുപമ ഇരവിപുരം, അനിൽ റീജ കാഞ്ഞിരകോട്, സൂസൻ പട്ടാമ്പി, സിജി ജിജോ ചെന്നിത്തല, അജോ ജോൺസൺ ഇരിഞ്ഞാലക്കുട, സാന്റിന അജോ ഇരിഞ്ഞാലക്കുട, എയ്ഡൻ അജോ ജോൺസൺ ഇരിഞ്ഞാലക്കുട, ഉഷ ജോഷി ഷോജി മുക്കാട്, സിനി സിബി സിംഗപ്പൂർ, ബെന്നി ജോൺ നൂറനാട്, അൽസ സോളമൻ കുമ്പളം, ജെസ്സി ലൂർദ്പുരം, എബിൻ ഷാർലറ്റ് അയർക്കുന്നം കോട്ടയം, സുനിത കറുകച്ചാൽ, ഷീന മൂവാറ്റുപുഴ, റയൻ കുറുവിലങ്ങാട്, സെബിൻ കുറുവിലങ്ങാട്, റോബിൻ ആൽബർട്ട് ക്ലാപ്പന, ഫിലോമിന ഇരവിപുരം, ക്ലാര സെബാസ്റ്റ്യൻ കടപ്പാക്കട, സാബു യോഹന്നാൻ വടക്കുംഭാഗം, ബ്ലേസി അഞ്ചുതെങ്ങ്, ടിൻഡു കോയിവിള, ടിൻസി അഞ്ചുതെങ്ങ്, ഡിനു വിൻസൻ നെയ്യാറ്റിൻകര, ലോർഡ് ബ്രോണൻ വടക്കുംഭാഗം, ദിയോൺ ബൈജു അരകുളം, ആൻ ജോയിന ജർമ്മനി, അപർണ തൊടുപുഴ, ജോസ് പനച്ചിക്കൽ ചേർത്തല, ബിന്ദുമോൾ ജോസഫ് പെരുമ്പാവൂർ, ക്ലീറ്റസ് പൂച്ചക്കൽ, മേരി റോസ് ഇരവിപുരം, സ്വീറ്റി ഇരവിപുരം, ബീന രമേശ് എരുമേലി, എബി ജോയ്ക്കുട്ടി അബ്രഹാം ചെട്ടുകുഴി ഇടുക്കി, ഹരിത ആലപ്പുഴ, മാത്യു ഇരിട്ടി, ഷീല വിനോദ് ഫോർട്ട് കൊച്ചി, മാർഗരറ്റ് ആന്റണി തങ്കശ്ശേരി, ആശ ഇസ്രായേൽ, സലോമി വിൻസൻ തൊടുപുഴ, മേരി ബർഗ് കൈതകോട്, വിനിത ചെല്ലാനം, വലന്റീന എ വാടി, ബീന ന്യൂജേഴ്സി അമേരിക്ക, ജോബി മലപ്പുറം, അസിൻ മരിയ വയനാട്, സുനിൽ കടവൂർ, ഇമ്മാനുവൽ ജോസഫ്, പ്രജിത് വൈപ്പിൻ, മേരിക്കുട്ടി അങ്കമാലി, ആശ സുനിൽ കടവൂർ, ടിൻസി അനീഷ് ഇരവിപുരം, ഗേട്ടി ജെയിംസ് പുല്ലൂർ, ഡൊമിനിക് സുനിൽ കാസർഗോഡ്, മേരി ജയ കൊല്ലം, ആൽഡ്രിൻ ജോ ഫ്രാൻസിസ് കൊല്ലം, ലില്ലി സെബാസ്റ്റ്യൻ പെരുമ്പാവൂർ, ടി എസ് സജി ഡൽഹി, മിനി ഒല്ലൂർ, റിച്ചു പൂയപ്പള്ളി, ബിജി ഫിലിപ്പ് പിറവം, ബോബൻ കെ കുളത്തുപുഴ, സതി സന്തോഷ് തിരുവനന്തപുരം, ജിൻഡോ അബ്രഹാം ചേലക്കര, പ്രിയ രാമപുരം പാല, ഹണി ജോസഫ് മൂവാറ്റുപുഴ, പ്രസന്ന മേരി പെരുമൺ മുണ്ടക്കൽ, നിജി ജോസ് പെരുമൺ, പ്രീതി ജിജോ മയ്യനാട്, നിജിൻ ഇരിട്ടി കണ്ണൂർ, ജെസ്സി ജോൺസൺ പാലക്കാട്, ആന്റണി സുമിൻ ഇരിഞ്ഞാലക്കുട, ആൻ വടക്കുംഭാഗം, ശ്രുതി ജിനോയ് കുവൈറ്റ്, സഫിയോള രാജു ശക്തികുളങ്ങര, സ്റ്റെഫി ക്രിസ്റ്റഫർ പുനലൂർ, മേരി ഹെലൻ ചാലക്കുടി, സ്നേഹ സുനിൽ മൂതാക്കര, സിജി ജാൻസി, സ്മിത രേഷ്മ, സ്റ്റില്ലി റിനി, പുഷ്പ മീനു, സുചിത്ര ശ്രീലക്ഷ്മി മാന്നാർ, ആനിമോൾ ജോസഫ് കാലടി, ഷീബ ക്ലീറ്റസ് പത്തനംതിട്ട, ഷേർലി ഫ്രാൻസിസ് കൊട്ടിയം, ടോണി സെബാസ്റ്റ്യൻ പെരുമ്പാവൂർ, അമല പ്രിൻസ് വടക്കുംഭാഗം, നിബിൻ ചാക്കോ നിരണം, ബിനുമോൾ സെബാസ്റ്റ്യൻ, മിനി ജോസഫ് ആലപ്പുഴ, പ്രിൻസി തൃശൂർ, ഷാരി ഷെൽവിൻ എറണാകുളം, ബിന്ദു കുവൈറ്റ്, അഭിജിത്ത് വടക്കുംഭാഗം, ഷീല ക്ലെമന്റ് മാവേലിക്കര, നിഷ കുവൈറ്റ്, ഷാൻഡി കുവൈറ്റ്, ജൂലിയ തെരേസ് പുല്ലൂർ. 347 മുതൽ 775 നമ്പേഴ്സാണ് നമ്മൾ ചൊല്ലിയത്. അപ്പോൾ ഇത്രയും സഹോദരങ്ങളോടൊപ്പം തന്നെ
ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മറ്റ് എല്ലാ നിയോഗങ്ങളെയും ഈ ബലിയിൽ കാഴ്ചവെക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇടപെടും, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ വിശ്വാസം ഈശോ സ്വർഗത്തിൽ നിന്നും കണ്ടുകഴിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ അധികാരവും അവകാശവും സ്വർഗം നൽകി കഴിഞ്ഞു. ഇനി അമ്മയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ മക്കളുടെ ഈ വേദനകളെ, കണ്ണീരിനെ, ആവശ്യങ്ങളെ തൻ്റെ സ്വന്തം ആവശ്യമായി, വേദനയായി, കണ്ണീരായി ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടത്, അത് പൂർത്തിയാക്കേണ്ടത്, വിജയം വരിക്കേണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൽമ ജോസഫ്, ജോസ് ജോസഫ്, നഥാനിയൽ ബിബു, യൂസഫിൻ സണ്ണി, ഡാനിയേൽ, ബെഞ്ചമിൻ, ജെറോം വിൻസെന്റ്, ബാസ്റ്റിൻ ജോൺ എന്നിവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അംഗീകാരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വടക്കും ഭാഗം പരിശുദ്ധ ഫാത്തിമ മാതാവിനോട് അപേക്ഷകളുമായി ഏറെ വിശ്വാസത്തോടെ കടന്നു വന്നിട്ടുള്ള, പ്രാർത്ഥനാ സഹായവുമായി എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഇതാ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നലെ അർപ്പിച്ച ദിവ്യബലിയിലും ഇന്ന് ഇതാ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യബലിയിലും വരും ദിവസങ്ങളിൽ അർപ്പിക്കാൻ പോകുന്ന ദിവ്യബലികളിലും ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ച അങ്ങേ പുത്രനായ യേശു ക്രിസ്തു അല്ലാതെ മറ്റ് ഏത് ദൈവമാണ് ഞങ്ങൾക്ക് ഉള്ളത്? സ്ത്രീകളെ വളരെ അധികം ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത അങ്ങേ പുത്രനായ യേശുവല്ലാതെ മറ്റ് ഏത് ദൈവമാണ് ഞങ്ങൾക്കുള്ളത്? അനാഥരെയും വിധവകളെയും നിരാലംബരെയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയുമായി ഓടി അണയുന്നവരെ സൗഖ്യം നൽകണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവരെയും എല്ലാവരോടും കാരുണ്യം കാട്ടുന്ന, എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്ന അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവല്ലാതെ വേറെ ഏത് ദൈവമാണ് ഞങ്ങൾക്കുള്ളത്? അതേ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, പ്രത്യാശയർപ്പിച്ചുകൊണ്ട്, എല്ലാ ആരാധനയും മഹത്വവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ നിയോഗങ്ങൾ മുഴുവനും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചോരയിൽ മുക്കി കഴുകി വിശദീകരിച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് എത്രയും വേഗം തന്നെ സാധിച്ചു കൊടുത്ത് അവർക്ക് സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. വരങ്ങളാൽ, ദാനങ്ങളാൽ, കൃപകളാൽ, നന്മയാൽ നിറയ്ക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. ആത്മീയതയിൽ വളരുവാൻ അവരെ പ്രാപ്തരാക്കണമേ. എപ്പോഴും പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന മക്കളാക്കി അവരെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഫാത്തിമ മാതാവ് മെയ് മാസം 13-ാം തീയതി 1917 പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഈ ഇടവകയിൽ വളരെ സാഘോഷമായ പ്രഥമ തിരുനാൾ നടത്തുകയുണ്ടായി. പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ പ്രഥമ തിരുനാൾ ഈ വർഷം
മെയ് 1 മുതൽ 13-ാം തീയതി വരെ നമ്മൾ നടത്തുകയുണ്ടായി. 1425 പേർ ചേർന്നാണ് ആ തിരുനാൾ നടത്തിയതെന്ന് നമുക്കറിയാം. 1381 പേരുടെ പേരുകൾ നോട്ടീസിൽ നമ്മൾ കൊടുത്തിരുന്നു. നോട്ടീസ് ഇറങ്ങിയ ശേഷമാണ് മറ്റു പലരും ജോയിൻ ചെയ്തത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള സഹോദരങ്ങൾ ഈ തിരുനാളിൽ പങ്കെടുത്തിരുന്നു. വിദേശികൾ പോലും ഈ തിരുനാളിൽ പങ്കെടുത്തിരുന്നു എന്ന് നമുക്കറിയാം. ഇത് ഏറ്റവും വലിയ പെരുന്നാളാണ്. ഇത് നമ്മൾ എല്ലാ വർഷവും തുടർന്നു കൊണ്ടിരിക്കും. ഫാത്തിമയിൽ മാതാവ് മെയ് 13-ന് ശേഷം ജൂൺ 13-ന് പ്രത്യക്ഷപ്പെട്ടു, ജൂലൈ 13-ന് പ്രത്യക്ഷപ്പെട്ടു, ഓഗസ്റ്റ് 13-ന് പ്രത്യക്ഷപ്പെട്ടു, സെപ്റ്റംബർ 13-ന് പ്രത്യക്ഷപ്പെട്ടു. അവസാനമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ദേവാലയത്തിൽ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ കൊച്ചു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും. ഒക്ടോബർ മാസം 1-ാം തീയതി കൊടി കയറ്റി ഒക്ടോബർ മാസം 13-ാം തീയതി തിരുനാൾ സമാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വലിയ പെരുന്നാളിന് ഒരു വ്യക്തിയിൽ നിന്നും 1000 രൂപയാണ് നമ്മൾ ശേഖരിച്ചത്. എന്നാൽ ഈ കൊച്ചു പെരുന്നാളിൽ ആരുടെ പക്കൽ നിന്നും നമ്മൾ പൈസ ഇത്ര രൂപ തരണമെന്നാവശ്യപ്പെടുകയില്ല. മറിച്ച് ഒക്ടോബർ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ഒരു നേർച്ചയായിട്ടും നമ്മുടെ ഇടവകയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടും ആർക്കെങ്കിലും തിരുനാളിന് പേരുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ, കൊച്ചു പെരുന്നാളാണ്, പെരുന്നാളിന് പേര് നൽകാൻ ആഗ്രഹിക്കുന്നവർ അവർക്കിഷ്ടപ്പെട്ട തുക എത്രയാണോ അവരുടെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് അത് തന്ന് സഹായിച്ച് പെരുന്നാളിന് പേരുകൾ നൽകാവുന്നതാണ്. നമ്മൾ വലിയ പെരുന്നാളിന് മനോഹരമായ കളർഫുൾ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരുന്നു. എല്ലാവരുടെ പേരുകൾ കളർ പ്രിൻ്ററിലാണ് നമ്മൾ കളർ പ്രിൻ്റായിരുന്നു എല്ലാം എടുത്തിരുന്നതും. പക്ഷേ ഈ കൊച്ചു പെരുന്നാളിന് നമുക്കിങ്ങനെ ആഘോഷമായിട്ട് നടത്തുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന സംഭാവന കൊണ്ട് നമ്മുടെ പള്ളി മേൽക്കൂരി, പൊളിഞ്ഞു കിടക്കുന്ന ഈ മേൽക്കൂരയൊക്കെ മാറ്റുക, നമ്മുടെ പൊളിഞ്ഞു കിടക്കുന്ന മതിലൊക്കെ ഒന്ന് പൂശുക, അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ ഇടവക വികാരിക്ക് താമസിക്കുവാനായിട്ട് മേടയില്ല, മറ്റ് യാതൊരു സൗകര്യവും ഇല്ല. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ അമ്മ സ്വർഗത്തിനൊരു ലക്ഷ്യമുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഏതെങ്കിലും പ്രദേശം വികസിക്കണം, അത് പുനരുദ്ധാരണം നടത്തണം എന്ന സ്വർഗം കണ്ടു കഴിഞ്ഞാൽ സ്വർഗം തീരുമാനിക്കുന്ന സമയത്ത് അവിടെ അതിന് അനുയോജ്യമായ ഒരു പുരോഹിതനെ ആ പ്രദേശത്തേക്ക് അമ്മ അയക്കും. അതോടൊപ്പം തന്നെ അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യം സ്വർഗം ഒരുക്കുകയും ചെയ്യും ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഒരു വാതിലാണ്, ഒരു മാർഗമാണ് പരിശുദ്ധ ഫാത്തിമ മാതാവ്. അപ്പോൾ തീർച്ചയായും ഇത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ്, സ്വർഗത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇടവക കൊച്ചിടവകയാണ്, സാമ്പത്തികമായിട്ട് ഉയരത്തിലല്ല നമ്മൾ ഇരിക്കുന്നത്. ഏകദേശം 400 പേര് മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു ഇടവകയാണ് നമ്മൾ, 400 പേര് മാത്രം. മറ്റ് ഇടവകളിലൊക്കെ 1000 കുടുംബങ്ങൾ, 500 കുടുംബങ്ങളാണ്. പക്ഷെ നമുക്ക് 100 കുടുംബങ്ങൾ മാത്രം, 100-110 കുടുംബങ്ങൾ മാത്രം, 400 പേരടങ്ങുന്ന ഒരു കൊച്ചു സമൂഹമാണ്. പക്ഷേ ഇവിടെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റ് ഇടവക സമൂഹങ്ങളിൽ നിന്നും മറ്റ് പ്രദേശത്തു നിന്നുമുള്ള സഹോദരങ്ങളിൽ നിന്നും നമുക്ക് സഹായിക്കുവാനായിട്ട്, നമ്മളെ സഹായിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുകയാണ്, ഒക്ടോബർ 1-ാം തീയതി പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ കൊച്ചു പെരുന്നാളിന് കൊടി കയറ്റും, 13-ാം തീയതി തിരുനാൾ സമാപിക്കുകയും ചെയ്യും. അതിന് പേര് നൽകാൻ ആഗ്രഹിക്കുന്നവർ പേര് നൽകുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമോ അത് തരിക. ഇനി ഒന്നും തന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അച്ഛൻ ഇന്നും ഇന്നലെയും പേര്
ചൊല്ലി എടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ആ ദിവസങ്ങളിലും ചെയ്യും. കാരണം എനിക്ക് ഒട്ടും മടിയില്ല. ഈശോയുടെ ഒരു ആഗ്രഹമാണ്, പേര് ചൊല്ലി ഈശോ ഓരോരുത്തരെയും തന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം ഒരു പുരോഹിതൻ ബലിവേദിയിൽ നിന്നും ഒരു വ്യക്തിയുടെ പേര് ചൊല്ലി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈശോയാണ് ആ പേര് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഞാനല്ല നിങ്ങളുടെ പേര് ഉച്ചരിച്ചത്, മറിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഈശോയാണ് നിങ്ങളുടെ പേര് വിളിച്ചത്. ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. ജെറമിയ പ്രവാചകൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ തിരുനാളിന് കടന്നു വരണം. ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അമ്മയെ സ്നേഹിക്കുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അമ്മ വഴി നമ്മളെല്ലാവരും ഈശോയെ കൂടുതലായി സ്നേഹിക്കണം. ഈശോയിലേക്ക് നാം ഒട്ടിച്ചേർന്നിരിക്കണം. എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ, പിഴുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഈശോയുമായിട്ട് നമുക്ക് ആ ഒരു ഒട്ടിച്ചേർ ഗാഢബന്ധം നമുക്ക് സ്ഥാപിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയുടെ നാമത്തിൽ നമ്മൾ കൊച്ചു തിരുനാൾ ആഘോഷിക്കും. അതിന് നമ്മുടെ ഇടവകയിൽ നിന്നും മറ്റ് ഇടവക സമൂഹങ്ങളിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ തിരുനാളിന് പേരുകൾ നൽകാം. എത്രയും വേഗം തന്നെ പേരുകൾ നൽകാം. അവർക്കിഷ്ടപ്പെട്ട പൈസ നേരിട്ട് തരാം, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ ബാങ്ക് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് വഴി, ഇടവകയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിട്ട് അതിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശ്രദ്ധാലുവാണ്, തൽപരയാണ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഈശോയുടെ പക്കൽ ഉണർത്തിക്കും. ക്രൂശിതനായ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വിശ്വസിച്ചാൽ മാത്രം മതി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.